നീണ്ട തർക്കങ്ങൾക്കും വിവാദങ്ങൾക്കും ഒടുക്കം കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി സിറോ മലബാർ സഭയുടെ അധ്യക്ഷ പദവി ഒഴിഞ്ഞു സഭാസ്ഥാനമായ കാക്കനാട്ട് സെന്റ് തോമസ് മൗണ്ടിൽ വിളിച്ചു ചേർത്ത സമ്മേളനത്തിൽ മുൻകൂട്ടി തയ്യാറാക്കിയ പ്രസ് റിലീസ് അദ്ദേഹം വായിക്കുകയായിരുന്നു വത്തിക്കാൻ പ്രതിനിധി കഴിഞ്ഞ ദിവസം കൊച്ചിയിലെത്തി അദ്ദേഹവുമായി കൂടിക്കാഴ്ച നടത്തിയതിന് പിന്നാലെ തന്നെ രാജി സൂചന ഉയർന്നതാണ് മാർപ്പാപ്പയുടെ നിർദ്ദേശമനുസരിച്ചാണ് അദ്ദേഹത്തിന്റെ പദവി ഒഴിയൽ എന്നാണ് സൂചന ഇനി അദ്ദേഹം മേജർ ആർച്ച് ബിഷപ്പ് എമെറിറ്റസ് എന്നറിയപ്പെടും എന്തായാലും സഭാ അമരത്ത് ഒരു പതിറ്റാണ്ട് നീണ്ട ആലഞ്ചേരിക്കാലം വിവാദങ്ങളും വിമർശനങ്ങളും തർക്കങ്ങളും നിറഞ്ഞതായിരുന്നു ഉടുക്കം എങ്ങനെയാണ് അദ്ദേഹത്തിന് പദവി ഒഴിയേണ്ടി വന്നത് നമുക്ക് വിശദമായി നോക്കാം ശരി ഈ അദ്ദേഹത്തിന്റെ ഈ ഭരണകാലത്ത് അദ്ദേഹം അധ്യക്ഷനായിരുന്ന കാലത്ത് നിരവധി അതായത് 11 വർഷക്കാലമാണ് അദ്ദേഹം അധ്യക്ഷ സ്ഥാനത്ത് ഇരുന്നത് ആ സമയം വലിയ തർക്കങ്ങൾക്കും വിവാദങ്ങൾക്കും ഒക്കെയാണ് സാക്ഷിയായത് കേരളം അപ്പോൾ അതിലേക്ക് നമ്മൾ വിശദമായി വരികയാണ് ആലഞ്ചേരി പുറത്തായ വഴി അതിരൂപതയുടെ ഭൂമി വിൽപ്പന വിവാദം അതാണ് വലിയ പരുക്ക് മാർ ജോർജ് ആലഞ്ചേരിക്ക് ഉണ്ടാക്കിയത് ഒരുപക്ഷെ ഇന്ന് അദ്ദേഹം പദവി ഒഴിയേണ്ടി വന്നതിന് ഏറ്റവും കൂടുതൽ കാരണമായ സംഭവം ഒരുപക്ഷെ ഈ ഭൂമി തർക്ക വിവാദം തന്നെയാണ് അതായത് 2015 ഈ ഭൂമി വിൽപ്പന വിവാദം ഉണ്ടാകുന്നത് 3 ഏക്കർ ഭൂമി അതായത് വിവിധ ഇടങ്ങളിലായി അതിരൂപതയ്ക്കുണ്ടായിരുന്ന 3 ഏക്കർ ഭൂമി 27 കോടി രൂപയ്ക്ക് വിൽക്കുകയും അതിന് സഭയിലേക്ക് വന്നത് ആകെ 9 കോടി രൂപ മാത്രമാണ് രജിസ്ട്രേഷനായി 10 കോടി വേറെയും ചെലവ് വന്നു വലിയ ക്രമക്കേട് ഇതിനകത്തുണ്ടായി എന്നുള്ളതായിരുന്നു അതിരൂപതയിലെ വിമത വൈദിക സംഘം അദ്ദേഹത്തിനെതിരെ ആരോപിച്ചിരുന്നത് ഇതിന് പിന്നാലെയാണ് വലിയ തർക്കമുണ്ടാകുന്നതും അദ്ദേഹം രാജിവെക്കണം എന്നുള്ള ആവശ്യമുണ്ടാകുന്നതും ഒക്കെ എന്തായാലും കർദിനാളിനെ എതിർക്കുന്ന വിമത വൈദികർ ഇക്കാര്യത്തിൽ റിയൽ എസ്റ്റേറ്റ് ഇടപാട് നടന്നിരിക്കുന്നു രാജിവെച്ച് അദ്ദേഹം നിയമ നടപടിക്ക് വിധേയമാകണം എന്നൊക്കെ ആവശ്യപ്പെട്ട് വിവിധ സംഘടനകൾ രൂപീകരിക്കുന്നത് നമ്മൾ കാണുന്നു ഒപ്പം അവർ കേസ് നൽകുന്നു അന്വേഷണത്തിലേക്ക് പോകുന്നു ആദ്യഘട്ടത്തിൽ ക്രൈംബ്രാഞ്ചാണ് കേസ് അന്വേഷിക്കുന്നത് അതൊക്കെ നമ്മൾ കണ്ടതാണ് അപ്പോൾ രാജി ആവശ്യപ്പെട്ട വിശ്വാസികളുടെ ഭാഗത്തു നിന്ന് തന്നെ വലിയ പ്രതിഷേധമുണ്ടാകുന്നു ഹൈക്കോടതിയിൽ നിന്ന് അദ്ദേഹത്തിന് ക്ലീൻ ചിറ്റ് ലഭിക്കുന്നു അപ്പോൾ ഹൈക്കോടതിയിൽ കേസ് പോകുന്ന ആദ്യഘട്ടത്തിൽ ഹൈക്കോടതി കേസിന് ഉത്തരവിടുന്നുണ്ട് അപ്പോൾ ഈ ഭൂമി ഇടപാടിൽ തനിക്ക് യാതൊരു പങ്കുമില്ല എന്ന് കാട്ടി കൃത്യമായ വിവരങ്ങൾ തെളിവുകളൊക്കെ ഹാജരാക്കുന്നുണ്ട് കർദിനാൾ അതിന് പിന്നാലെ അദ്ദേഹത്തിന് ഒരു ക്ലീൻ ചിറ്റ് നൽകുന്നു അത് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം വലിയ ആശ്വാസമായിരുന്നു കേസുകൾ റദ്ദാക്കണമെന്ന ആവശ്യം സുപ്രീം കോടതി തള്ളുന്നതോടുകൂടി അദ്ദേഹത്തിന് വലിയ തിരിച്ചടിയേൽക്കുകയാണ് ഇതിനിടയിൽ അദ്ദേഹത്തിന് സിനഡിൻ്റെ പിന്തുണ കൂടി ലഭിക്കുന്നുണ്ട് അക്കാര്യം കൂടി ഓർക്കണം അതായത് അദ്ദേഹം മാത്രമായിരുന്നില്ല ഈ ഭൂമി ഇടപാടിൻ്റെ സമയത്ത് ഉണ്ടായിരുന്നത് വേറെയും വൈദികരുണ്ടായിരുന്നു മാത്രമല്ല ഈ ഇടപാടിൽ കാര്യമായ സാമ്പത്തിക നഷ്ടം സഭയ്ക്കുണ്ടായിട്ടില്ല എന്നുള്ള കാര്യം കൂടി സിനഡ് പറയുകയും സിനഡിൻ്റെ ഒരു പിന്തുണ അദ്ദേഹത്തിന് വലിയ ആശ്വാസമായി വരികയും ചെയ്തതാണ് ആ കാര്യവും നമ്മൾ കണ്ടതാണ് ഭൂമി ഇടപാടിൽ ഇതിന് പിന്നാലെ ഇഡിയും കേസെടുത്തതോടുകൂടി കുറെ കൂടി അദ്ദേഹത്തിനെതിരെ കുരുക്ക് മുറുകുന്ന ഒരു സാഹചര്യം കൂടി നമ്മൾ കാണുന്നു പിന്നാലെയാണ് ഏകീകൃത കുർബാന തർക്കം വരുന്നത് എന്താണ് ഏകീകൃത കുർബാന എന്നുള്ളതിൽ കൂടി നമ്മൾ വളരെ വളരെ പെട്ടെന്നൊന്ന് ചുരുക്കി പറയുകയാണ് എന്ന് വെച്ചാൽ 3 തരം കുർബാന രീതികളാണ് പിന്തുടരുന്നത് സിറോ മലബാർ സഭ 1 ജനാഭിമുഖ കുർബാന 6 രൂപതകൾ പിന്തുടർന്ന് പോകുന്ന രീതിയാണ് എന്ന് വെച്ചാൽ ജനാഭിമുഖമായി നിന്ന് തന്നെ വൈദികൻ കുർബാന നടത്തുന്ന രീതിയാണത് അത് 6 രൂപതകൾ ഈ സിറോ മലബാർ സഭയ്ക്ക് കീഴിൽ 6 രൂപതകൾ പിന്തുടർന്ന് പോകുന്ന കുർബാന രീതി അതായിരുന്നു മറ്റൊന്ന് അൾത്താരാഭിമുഖ കുർബാനയാണ് പൂർണ്ണമായും വൈദികൻ അൾത്താരയ്ക്ക് അഭിമുഖമായി നിന്ന് കുർബാന ചൊല്ലുന്ന രീതിയായിരുന്നു അത് ചങ്ങനാശ്ശേരി രൂപത മാത്രമാണ് ഇത് പിന്തുടർന്നു പോന്നിരുന്നത് 3-ാമത്തേത് 50-50 അതായത് 2 തുല്യമായി ജനാഭിമുഖമായും അൾത്താരയ്ക്ക് അഭിമുഖമായും തുല്യമായ സമയം നിന്നുകൊണ്ട് കുർബാന നടത്തുന്ന രീതി അപ്പോൾ ഈ തുല്യമായി നടത്തുന്ന 50-50 രീതി ഒരു ഏകീകൃത കുർബാന രീതിയായി അവലംബിച്ചുകൊണ്ട് 1999 തന്നെ മാർപ്പാപ്പയുടെ ഒരു നിർദ്ദേശം വന്നതാണ് പക്ഷേ അത് പാലിക്കാൻ സഭയ്ക്ക് സാധിച്ചിരുന്നില്ല 2021 അത് പൂർണ്ണമായും അതിൽ ഏകീകൃത കുർബാനയിലേക്ക് വരണം എന്ന് വത്തിക്കാനിൽ നിന്ന് നിർദ്ദേശം വരികയും അത് നടപ്പാക്കാൻ അദ്ദേഹം ഇറങ്ങിത്തിരിക്കുകയും ചെയ്തതോടുകൂടി അദ്ദേഹത്തിനെതിരെ കൂടുതൽ എതിർപ്പുകൾ വരുന്നു ഏകീകൃത കുർബാനയ്ക്കെത്തിയ കർദിനാളിനെ തടയുന്നു ആ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടതാണ് വലിയ പ്രതിഷേധം അദ്ദേഹത്തിനെതിരെ ഉണ്ടാകുന്നു ആൻഡ്രൂസ് താഴത്തിനെതിരെയും വലിയ പ്രതിഷേധമുണ്ടാകുന്നു ബസലിക്ക അടക്കുന്ന കാഴ്ചകൾ നമ്മൾ കാണുന്നു അങ്ങനെ വലിയ തർക്കത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു വത്തിക്കാൻ പ്രതിനിധിക്കെതിരെ അതായത് ഈ തർക്കം കൂടിയപ്പോൾ ഇതിനകത്തൊരു ഒരു മധ്യസ്ഥത വഹിക്കാൻ വന്ന വത്തിക്കാൻ പ്രതിനിധിക്കെതിരെയും വലിയ പ്രതിഷേധമുണ്ടാകുന്ന കാഴ്ചകളും നമ്മൾ കാണുകയാണ് വത്തിക്കാൻ പ്രതിനിധി ഏറ്റവും എല്ലാറ്റിനും ഒടുക്കം അല്പ ദിവസങ്ങൾക്ക് മുമ്പ്
വത്തിക്കാൻ സ്ഥാനപതി അതായത് ഇന്ത്യയിലെ വത്തിക്കാൻ സ്ഥാനപതി കൊച്ചിയിലെത്തി കർദ്ദിനാളുമായി കൂടിക്കാഴ്ച നടത്തിയതോടുകൂടി തന്നെ ഇതിനകത്ത് നിർണായകമായ എന്തോ നീക്കങ്ങൾ നടക്കാൻ പോകുന്നു എന്നുള്ള സൂചനകൾ വരുന്നു അഴിച്ചുപണി നിർദ്ദേശങ്ങളുമായി മാർപ്പാപ്പയുടെ കത്ത് സ്ഥാനപതി കർദ്ദിനാളിന് കൈമാറുന്നു ആ അഴിച്ചുപണിയിൽ അദ്ദേഹത്തിൻ്റെ രാജ്യം ഉണ്ടായിരുന്നു ഒപ്പം ആൻഡ്രൂസ് താഴത്തിൻ്റെ രാജ്യമൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളത് മനസ്സിലാക്കാൻ എന്തായാലും ഇന്ന് സഭാ ആസ്ഥാനത്ത് വാർത്താ സമ്മേളനം നടത്തി അദ്ദേഹം പദവി ഒഴിഞ്ഞതായി പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു അപ്പോൾ ഇതാണ് കർദ്ദിനാൾ മാർ ജോർജ് ആലഞ്ചേരിയുടെ രാജിയിലേക്കെത്തിയ നാൾവഴികളുടെ ഒരു ചുരുക്ക വിവരണം ഇനി എന്താണ് ഈ നാളുകൾ ഈ ഒരു പതിറ്റാണ്ടിനിടക്ക് അദ്ദേഹത്തിൻ്റെ രാജിയിലേക്ക് എത്തിച്ച സംഭവങ്ങൾ എന്ന് വളരെ വിശദമായി വിവരിക്കുകയാണ് ഞങ്ങളുടെ പ്രതിനിധി കൊച്ചിയിൽ നിന്ന് റിനു ശ്രീധർ റിനുവിൻ്റെ റിപ്പോർട്ട് കാണാം ഏറെ വിവാദങ്ങൾക്കും വിമർശനങ്ങൾക്കും സംവാദത്തിനും ഒടുവിലാണ് സിറോ മലബാർ സഭാ അധ്യക്ഷ പദവിയിൽ നിന്ന് ആർച്ച് ബിഷപ്പ് മേജർ ആർച്ച് ബിഷപ്പ് മാർ ജോർജ് ആലഞ്ചേരി സ്ഥാനം ഒഴിഞ്ഞിരിക്കുന്നത് ഇന്ന് വൈകുന്നേരത്തോടുകൂടി സഭാ ആസ്ഥാനത്ത് മാധ്യമപ്രവർത്തകരെ വിളിച്ചു വരുത്തിയതിന് ശേഷം അദ്ദേഹം രാജി പ്രഖ്യാപിക്കുകയായിരുന്നു രാജിവെച്ച കാര്യം അറിയിക്കുകയായിരുന്നു അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ് 2019 മുതൽ അനാരോഗ്യ പ്രശ്നങ്ങൾ മൂലം താൻ രാജിവെക്കണം അല്ലെങ്കിൽ രാജിവെക്കുന്നു എന്നുള്ളത് വത്തിക്കാനെ അറിയിച്ചിരുന്നു പക്ഷേ വത്തിക്കാൻ ആ രാജി സ്വീകരിച്ചിരുന്നില്ല തുടർന്ന് 2022 വീണ്ടും താൻ രാജിവെക്കുന്നു അറിയിച്ച് രാജിവെക്കുന്നു എന്ന് വത്തിക്കാനെ അറിയിച്ചിരുന്നു അതിനെ തുടർന്ന് രാജി കഴിഞ്ഞ ദിവസം അംഗീകരിച്ചു എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് അനാരോഗ്യ പ്രശ്നമുണ്ട് വലിയ രീതിയിൽ ബുദ്ധിമുട്ടുണ്ട് 80 വയസ്സോളമാകുന്നു സംതൃപ്തിയോടുകൂടിയാണ് താൻ ഈ ഒരു സ്ഥാനത്ത് നിന്ന് പടിയിറങ്ങുന്നത് തൻ്റെ മടക്കം എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് അങ്ങനെ പറഞ്ഞു വെക്കുമ്പോഴും നമുക്ക് ചില കാര്യങ്ങൾ പരിശോധിക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്കറിയാം ഭൂമി വിവാദം സഭയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഭൂമി വിവാദം 2015 പുറത്തു വരുന്നത് ഇതിൽ പ്രധാന പ്രതി അല്ലെങ്കിൽ പ്രധാനമായും ഒരു വിഭാഗം ഇദ്ദേഹത്തിൻ്റെ പേര് ആലഞ്ചേരിയുടെ പേരാണ് ആരോപിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോലീസ് അന്വേഷണം ആരംഭിച്ച് അതിനുശേഷം ED വരെ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൽ വരെ ഈ കേസ് എത്തി നിൽക്കുന്ന ഒരു സാഹചര്യം ഹൈക്കോടതി ഇദ്ദേഹത്തിന് ക്ലീൻ ചീറ്റ് നൽകിയെങ്കിലും സുപ്രീം കോടതി അത് റദ്ദാക്കുന്നൊരു സാഹചര്യമുണ്ടായി അതിനെ തുടർന്ന് കഴിഞ്ഞ ദിവസമാണ് ഇദ്ദേഹം കാക്കനാട്ടെ കോടതിയിൽ നിന്ന് ജാമ്യം പോലും എടുത്തത് അതിന് പിന്നാലെയാണ് ഈ ഒരു രാജി പ്രഖ്യാപനവും ഈ ഭൂമി വിവാദം അല്ലാതെ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ മുന്നിലുള്ളത് ഏകീകൃത കുർബാന വിഷയമാണ് ഏകീകൃത കുർബാന വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു പള്ളി പോലും ഒരു വർഷത്തിലധികമായി അടച്ചിട്ടിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട് ഈ ഏകീകൃത കുർബാന വിഷയം അതുപോലെ തന്നെ ഭൂമി വിവാദം ഇത് വല്ലാതെ ഇദ്ദേഹത്തെ അലട്ടിയിരുന്നു ജോർജ് ആലഞ്ചേരിയെ അലട്ടിയിരുന്നു എന്നുള്ളതാണ് ഇതിൽ ഒരു തീരുമാനമെടുക്കാൻ അല്ലെങ്കിൽ ഈ വിവാദങ്ങൾ അവസാനിപ്പിക്കുവാൻ അദ്ദേഹത്തിനായില്ല എന്നുള്ളത് വത്തിക്കാൻ കൃത്യമായി തന്നെ പരിശോധിച്ചു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ ദിവസം എറണാകുളം നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ വത്തിക്കാൻ പ്രതിനിധി എത്തുകയും ഇദ്ദേഹത്തിന് രാജി വെക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കത്ത് കൈമാറുന്ന ഒരു സാഹചര്യവുമുണ്ടായി ഇതെല്ലാം തന്നെ വാർത്തയിൽ പുറത്തു വന്ന ഒരു സാഹചര്യം കൂടിയാണ് ഇതിൻ്റെ കൂടി പശ്ചാത്തലത്തിലാണ് ഇന്നിപ്പോൾ വാർത്താസമ്മേളനം മാധ്യമങ്ങളെ വിളിച്ച് ഇദ്ദേഹം രാജി വെക്കുന്നു എന്നുള്ളൊരു കാര്യം അറിയിച്ചിട്ടുള്ളത് ഇതിൻ്റെ പകരക്കാരനായി അതായത് ഈ വിവാദങ്ങൾക്കൊടുവിൽ രാജിവെച്ചതിന് ശേഷം ഈ സഭാ അധ്യക്ഷ സ്ഥാനത്തേക്ക് അദ്ദേഹം പകരക്കാരനെയും മാർ ജോർജ് ആലഞ്ചേരി രാജിവെക്കുന്നു ഇനി ആരായിരിക്കും പകരക്കാരനായി വരിക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു ചോദ്യം ഒപ്പം തന്നെ ഇദ്ദേഹത്തിൻ്റെ രാജിയോടുകൂടി ഈ ഭൂമി ഇടപാടിലും ഏകീകൃത കുർബാന തർക്കത്തിലുമൊക്കെ ഒരു രാജി ഉണ്ടാകുമോ എന്ന് വെച്ചാൽ അതിലൊക്കെ ഒരു പരിഹാരം ഉണ്ടാകുമോ എന്നുള്ള ചോദ്യം മറുവശത്തും ബാക്കിയാവുകയാണ് അതിനൊക്കെ വരും ദിവസങ്ങളിൽ ഉത്തരമുണ്ടാകും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയാണ് എന്തായാലും ന്യൂസ് ടീക്കോഡിൻ്റെ ഇന്നത്തെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്